പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മുടെ ഗിയർ ഇടുന്ന സമയത്ത്, അതായത് എല്ലാവർക്കും അറിയാം നമ്മുടെ നോർമൽ മാനുവൽ വാഹനങ്ങളിലെല്ലാം, ഗിയർ ഉള്ള വാഹനങ്ങൾക്കെല്ലാം നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ഇടാനൊരു ടൈറ്റ്, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഒരു പല്ലൊരേന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വീഴാൻ ബുദ്ധിമുട്ട് പല്ലൊരേന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് കൂടുതലും ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പം ഈ ക്ലച്ചിൻ്റെ പ്രശ്നം സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? കാരണം സാധാരണ എല്ലാവരും വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവരുമ്പോഴായിരിക്കും ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഹായ്, ഞാൻ രാകേഷ് എം ജി. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഞാൻ പലരെയും എടുത്തു പറയാൻ വിട്ടുപോയി, പക്ഷേ അതിൽ ഒരാളെ ഞാനത് പിന്നീടാണ് ഓർത്തത്, പക്ഷേ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് പറയുകയാണ്, അതായത് എനിക്ക് എൻ്റെ ലോഗോ, അതായത് എം ജി എറ്റ് എക്സ്പ്ലോർ എന്നുള്ള ലോഗോയും ക്രിയേറ്റ് ചെയ്ത് തന്നത് എൻ്റെ കൂടെ തന്നെ പഠിച്ച ദിലീപ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അപ്പം അവനെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കും അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വളരെ സിമ്പിളായിട്ട് എന്താണ് ക്ലച്ച് എന്നുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ക്ലച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വാഹനം, അതായത് നമ്മുടെ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന കറക്കം, അതായത് എഞ്ചിൻ കറക്കം സൃഷ്ടിക്കുന്നുണ്ട്, അതായത് ഒരു റൊട്ടേഷണൽ എനർജിയാണ് പുറത്തോട്ട് വിടുന്നത്, എഞ്ചിൻ കറങ്ങുന്നു. എഞ്ചിൻ്റെ കറക്കം നേരെ നമ്മുടെ ഗിയർ ബോക്സിലോട്ട് എത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ക്ലച്ച്. ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ്റെ കറക്കം നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ സാധിക്കത്തില്ല. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വണ്ടി നമ്മുടെ വാഹനം ഓഫ് ചെയ്യണം. എന്നാൽ വണ്ടി ഓഫ് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഇത് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, അതായത് ഇപ്പം ഇത് നമ്മുടെ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമ്മുടെ ക്ലച്ച് അല്ലെങ്കിൽ ഗിയർ ബോക്സിലോട്ട് പോകുന്ന ഡ്രൈവ്, ഈ എഞ്ചിനിലെ ഡ്രൈവ് കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ അത് ചേർത്ത് ഒന്നിച്ച് കറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലച്ച്. ഈ ക്ലച്ചിനെ നമ്മൾ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കറങ്ങും, ഇത് ഫ്രീ ആയിരിക്കും. ഈ ക്ലച്ച് വന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് കൂടിയാണ് നമ്മുടെ ഗിയർ ബോക്സിലോട്ട് ഡ്രൈവ് പോകുന്നത്. ഗിയർ ബോക്സിൽ നിന്നാണ് നേരെ നമ്മുടെ രണ്ട് ടയേഴ്സിലോട്ടും പോകുന്നത് അല്ലെങ്കിൽ രണ്ട് വീലിലോട്ടും പോകുന്നത്. ഓക്കെ, ഞാൻ കൂടുതൽ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ഫസ്റ്റ് കാര്യം തന്നെ നമുക്ക് പറയാം, അതായത് ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു സാധാരണ ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ്, നമുക്ക് വാഹനം എല്ലാ കാര്യത്തിനും സിംറ്റംസ് തരും, അതായത് ഓരോ സിംറ്റംസ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടിടുന്നത് അതിനൊരു കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങുമ്പോഴാണ്. നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച്, നമുക്ക് മൂന്ന് പെഡലുള്ളതിൽ ലെഫ്റ്റ് സൈഡ് കോർണറിലുള്ളതാണ് ക്ലച്ച്. ക്ലച്ച് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ക്ലച്ചിൻ്റെ കട്ടി വെച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ക്ലച്ചിന് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ചിന് കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആക്സിലേറ്ററിൻ്റെ ഒരു കട്ടി എന്തേരെയുണ്ട്, നമ്മുടെ ആക്സിലേറ്റർ പെഡല് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു സെയിം കട്ടി, അത് മാത്രം ക്ലച്ചിനുണ്ടാകുന്നുള്ളൂ. എന്നാൽ ക്ലച്ച് ചവിട്ടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും ക്ലച്ച് നല്ല ഹാർഡാണ്. ഞാൻ അവരോട് ഹാർഡാണെന്ന് പറയുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ ഹാർഡ് ക്ലച്ച്, ക്ലച്ചിന് ഹാർഡാകുന്നത് നമ്മുടെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ചിൻ്റെ തന്നെ പ്രഷർ പ്ലേറ്റിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ക്ലച്ച് ഒത്തിരി ഹാർഡ് ആവുകയാണെങ്കിൽ മാറിവിടുക. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം, ക്ലച്ചിന് വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്തേക്കും നമ്മുടെ ഗിയർ എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഇപ്പം ഞാനൊരു ഗിയറിലോട്ട് ഇടാം, ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ഗിയർ ഇടുന്നത് നോർമലി. ഇപ്പം നമ്മുടെ വാഹനം ഓഫായി കിടക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് വീഴുന്നുണ്ട്. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലച്ച് അപ്ലൈ ചെയ്ത് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴാൻ ബുദ്ധിമുട്ട്, അതായത് ടൈറ്റ്, നമ്മൾ ഒരുപാട് സ്ട്രെസ് കൊടുത്ത് ഗിയർ ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും ക്ലച്ചിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. കാരണം ക്ലച്ച് ഫുള്ളായിട്ട് ഡിസെൻഗേജ് ആകുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗിയർ ടൈറ്റ് ഉണ്ടാകുന്നത്. അത് പൊതുവേ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഗിയർ ടൈറ്റ് ഉണ്ടാകുന്നു. ഈ ഗിയർ ടൈറ്റ് പലപ്പോഴും കാണിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ നമ്മുടെ വാഹനം, അതായത് നല്ല കണ്ടീഷനുള്ള വാഹനം വെള്ളത്തിൽ കൂടെ ഓടുന്ന സമയത്ത്, ഒരു ടയറിൻ്റെ പകുതിക്ക് മേളിൽ വെള്ളമുള്ള സ്ഥലത്തോടെ നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ചെറിയ രീതിക്കെങ്കിലും ഗിയർ ബോക്സിനകത്ത്, മീൻസ് ക്ലച്ചിൻ്റെ ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ അംശം വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ക്ലച്ചിൽ തട്ടിക്കഴിഞ്ഞാൽ കാലക്രമേണ, അതായത് ഒരു 4-5 ദിവസത്തിനകം തന്നെ ഈ ഒരു ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടൈറ്റ്നസ് ഫീൽ ചെയ്യും. അത് നമ്മുടെ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ അടുത്തൊരു ഭാഗം, അതായത് ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ റിവേഴ്സ് ഗിയറാണ്. അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ക്ലച്ച് അപ്ലൈ ചെയ്ത് സഡനായിട്ട് റിവേഴ്സ് ഗിയർ ഇടുക. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് അപ്ലൈ ചെയ്ത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് പല്ലൊരേന്നൊരൊച്ച, അതായത് പല്ലൊരേന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം രണ്ട് പല്ല് തമ്മിൽ ഒരയുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ഒച്ചയുണ്ട്, അതായത് ഗിയർ തമ്മിൽ
റബ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഒച്ച, ഒരു അബ്നോർമൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക അത് നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു സിംറ്റമാണ് അത് കാണിക്കുന്നത്. ഗിയർ ഈ ഒരു ഒരയുന്നത് പ്രശ്നം ക്ലച്ചിൻ്റെ തന്നെയാണ്, അപ്പോൾ ക്ലച്ച് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാറായി എന്നുള്ളൊരു സൂചനയാണ് നമ്മുടെ വാഹനം നമുക്ക് തരുന്നത്. ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം ആ റിവേഴ്സ് ഇടുന്ന സമയത്ത് എങ്ങനെയാണ് ആ സൗണ്ട് കേൾക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഈ കേട്ടൊരു സൗണ്ട്, ഇപ്പം എല്ലാവരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ കേട്ടൊരു സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ, അതായത് ക്ലച്ച് അപ്ലൈ ചെയ്ത് ഗിയർ ഇടുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ക്ലച്ചിൻ്റെ ലൈഫ് ഏകദേശം തീരാറായി, ക്ലച്ച് സഡനായിട്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ മാറണം എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ഒരു കാര്യം, അതായത് നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ, ഒന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് എടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് വരുന്ന സമയത്ത് ഒരു ജെർക്കിങ്, അതായത് വാഹനം ഒന്ന് മുമ്പോട്ടും പുറോട്ടും ഒന്ന് കുതിക്കുകയല്ല, ഒരു ജസ്റ്റ് ഒരു ആക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു അബ്നോർമലായിട്ട് നമ്മുടെ വാഹനം ചാടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അതായത് സ്മൂത്തായിട്ടല്ല എൻഗേജ് ആകുന്നെങ്കിൽ, ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്താണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത്, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം ഒന്ന് ചാടുകയോ അല്ലെങ്കിൽ ഒന്ന് ജെർക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഒരു തവണ ജെർക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലച്ചിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണ്. ക്ലച്ച് നമ്മൾ എത്രയും അത്യാവശ്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, അത് റീപ്ലേസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും റീപ്ലേസ് ചെയ്യണം. നമ്മുടെ ക്ലച്ച് തീരാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ എല്ലാം സുഖമായിട്ട് വീഴും. അങ്ങനെ ഗിയർ ഇട്ട് കഴിഞ്ഞ് ഓരോ ഗിയർ ഇട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനത്ര നമ്മുടെ വാഹനം മുമ്പോട്ട് നീങ്ങത്തില്ല, ജസ്റ്റ് എൻജിൻ മാത്രം റേസ് ആവും. നമ്മൾ കാല് കൊടുക്കുന്ന കൂടുതൽ കാല് കൊടുത്താൽ എൻജിൻ ചുമ്മാ റേസ് ആവുന്നല്ലാതെ നമ്മുടെ വാഹനം ഫ്രണ്ടിലോട്ട് പോകത്തില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ അതും നമ്മുടെ ക്ലച്ച് തീരാറായി എന്നുള്ള സൂചനയാണ് നമുക്ക് തരുന്നത്. ഓക്കെ, പൊതുവേ നമ്മുടെ സാധാരണ ക്ലച്ചെല്ലാം വരുന്ന കേബിളുള്ള ക്ലച്ചാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ ഫ്ലൂയിഡ് ക്ലച്ച് അവൈലബിൾ ആണ്. ഈ ഫ്ലൂയിഡ് ക്ലച്ച് എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, ക്ലച്ചിനെ കേബിളിന് പകരം ആ കേബിളിൻ്റെ ജോലി ചെയ്യുന്നത് ഫ്ലൂയിഡാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ക്ലച്ച് ചവിട്ടുന്ന ആ പെഡലിൻ്റെ അവിടെ ഒരു പമ്പുണ്ട്, നമ്മുടെ ഗിയർ ബോക്സിൻ്റെ അവിടെ, അതായത് നമ്മുടെ റിലീസ് ബെയറിംഗ്, ക്ലച്ചിനെ പുറോട്ട് വലിക്കുന്ന റിലീസ് ബെയറിംഗ് എന്ന് പറയുന്ന അവിടെയും ഒരു പമ്പുണ്ട്, അതായത് ഒരു ആക്ച്വേറ്റർ യൂണിറ്റ് ഉണ്ട്. ഈ പമ്പ്, അതായത് നമ്മുടെ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അവിടുത്തെ പമ്പ് വർക്ക് ചെയ്ത് അവിടുത്തെ ആക്ച്വേറ്റർ പുഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ക്ലച്ചിനെ റിലീസ് ചെയ്യിക്കുന്നത്. സിമ്പിൾ വർക്ക് തന്നെയാണ്. അപ്പോൾ ആ ടൈപ്പ് ക്ലച്ച് വരുന്ന സമയത്ത് ആ ക്ലച്ച് എപ്പോഴും ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, അതായത് അതിൻ്റെ റിലീസ് ബെയറിംഗ് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആ ക്ലച്ച് തീരുന്നതിൻ്റെ അവസാനം വരെ നമുക്കത് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ചെറിയ സൂചന തന്നുകൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡ് ക്ലച്ച് ഉള്ള വാഹനം ഓടിക്കുന്ന സമയത്ത് ആ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടിയൊക്കെ കേബിളുള്ള ടൈപ്പ് ഡീസൽ വണ്ടി ഒന്ന് ഓടിക്കുന്നത് പോലെ നമുക്കറിയാൻ സാധിക്കത്തില്ല. അതിൻ്റെ രീതി കുറച്ചൊരു മാറ്റമുണ്ട്. ഓരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ്റെ ആർ പി എം കൂടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ്, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് നമ്മൾ ഓരോ തവണ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ തവണ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ ആർ പി എം ഒന്ന് കയറിയാണോ ഇറങ്ങുന്നതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ക്ലച്ച് മാറാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ജസ്റ്റ് ഒരു നോർമൽ തിയറട്ടിക്കായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അതെല്ലാം വിത്ത് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിത് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഷുവറായിട്ട് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിന്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിന് ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ. ഇതിലിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.